ഹലോ എവ്രിവൺ, ലേൺ എവറിത്തിങ്ങിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒഡീഷ സംസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ്. ഒഡീഷ സംസ്ഥാനം രൂപീകരിച്ചത് 1950 ജനുവരി 26. ഒഡീഷയുടെ പഴയ പേര് ഒറീസ എന്നാണ്. ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ പാസാക്കിയത് 2010 നവംബർ 9. ഈ ബില്ല് രാജ്യസഭ പാസാക്കിയതും ഒഡീഷ എന്ന പേര് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതും 2011 മാർച്ച് 24. പ്രാചീനകാലത്ത് കലിംഗം, ഉത്കലം എന്നീ പേരുകളിലാണ് ഒഡീഷ അറിയപ്പെട്ടത്. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഒഡീഷയിലെ പ്രധാന ഭാഷകൾ ഒഡിയ, സന്താളി. ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ ആദ്യ ഇന്തോ ആര്യൻ ഭാഷയാണ് ഒഡിയ. ഒഡിയയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2014. പ്രാചീന ഒഡീഷ നിർമ്മിച്ചത് ഹാ ശിവഗുപ്ത യയാദിയുടെ കാലത്താണ്. ഒഡീഷയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗംഗാ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടമാണ്. പ്രസിദ്ധമായ കലിംഗ യുദ്ധം നടന്നത് ഒഡീഷയിലാണ്. BC 261 മഹാനായ അശോകനും കലിംഗദേശവും തമ്മിലാണ് യുദ്ധം നടന്നത്. കലിംഗ യുദ്ധം നടന്നത് ദയാനദിക്കരയിലാണ്. അശോക ചക്രവർത്തി നേരിട്ടത് ഏത് കലിംഗ രാജാവിനെയാണ് എന്നത് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിലെ കലിംഗ രാജാവായിരുന്ന രാജ അനന്തപത്മനാഭനെയാണ് അശോക ചക്രവർത്തി നേരിട്ടത് എന്ന് ഒരഭിപ്രായമുണ്ട്. ഖരവേലൻ എന്ന കലിംഗ രാജാവിനെയാണ് അശോക ചക്രവർത്തി നേരിട്ടത് എന്ന് വേറൊരഭിപ്രായമുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരുകളും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒഡീഷയുടെ സംസ്ഥാന മൃഗം സാമ്പാർ ഇനത്തിൽപ്പെട്ട മാൻ. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ. പ്രധാന നൃത്തരൂപങ്ങൾ ഒഡീസി, ഛൗ, ബഹാകവാഡ, ദന്താനതൈ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം ഒഡീസി. പ്രശസ്തനായ ഒരു ഒഡീസി നർത്തകനായിരുന്നു കേളു ചരൺ മോഹപാത്ര. ഒഡീഷയിൽ നിന്ന് പത്മവിഭൂഷൺ നേടിയ ആദ്യ വ്യക്തിയാണ് കേളു ചരൺ മോഹപാത്ര. ഒഡീഷയിലെ ആദിവാസി വിഭാഗങ്ങൾ ഖോൺസ്, ചെഞ്ചു. ഒഡീഷയിലെ പ്രധാന നദികൾ മഹാനദി, വൈതരിണി, ബ്രാഹ്മിണി, ഇന്ദ്രാവതി, സിലരു. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മഹാനദിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. ഒഡീഷയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ നന്ദൻകാനൻ, സിംലിപാൽ. ഇന്ത്യയിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്നത് നന്ദൻകാനൻ വന്യജീവി സങ്കേതത്തിലാണ്. ഒഡീഷയിലെ ഗാഹിർമാത മറൈൻ സാങ്ച്വറി അഥവാ ഗാഹിർമാത ബീച്ച് സൗത്ത് അമേരിക്കയിൽ നിന്നും ഒഡീഷ തീരത്തേക്ക് മുട്ടയിടാനായി എത്തുന്ന ഒലീവ് റിഡ്ലി ആമകൾക്ക് പ്രശസ്തമാണ്. ദുദുമ വെള്ളച്ചാട്ടം ഒഡീഷയിലെ മഹാകുണ്ട് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക ലേക്ക് ഒഡീഷയിലാണ്. ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമാണ് ചിൽക്ക ലേക്ക്. ചിൽക്ക തടാകത്തിലെ പ്രധാന ദ്വീപുകളാണ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബേർഡ് ദ്വീപ്. ഗോപാൽപൂർ ബീച്ച് ഒഡീഷയിലാണ്. ഒഡീഷയിലെ പ്രധാന തുറമുഖമാണ് പാരാദ്വീപ് തുറമുഖം. അടുത്തത് ഒഡീഷയിലെ ഒരു പ്രധാന നഗരമായ ഭുവനേശ്വറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഇന്ത്യയിലെ ക്ഷേത്ര നഗരമെന്നും കത്തീഡ്രൽ സിറ്റി എന്നും അറിയപ്പെടുന്നത് ഭുവനേശ്വർ. ധൗളി ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ലിംഗരാജക്ഷേത്രം ഭുവനേശ്വറിലാണ്. ബിജു പട്നായിക് വിമാനത്താവളം
ഭുവനേശ്വറിലാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിൻ്റെ ആസ്ഥാനം ഭുവനേശ്വറാണ്. അടുത്തത് ഒഡീഷയിലെ മറ്റൊരു പ്രധാന നഗരമായ കട്ടക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ബരാബതി സ്റ്റേഡിയം, നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം എന്നിവ കട്ടക്കിലാണ്. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനമാണ് കട്ടക്ക്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് കട്ടക്കിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലാണ്. ഒഡീഷ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഒഡീഷയുടെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങളാണ് കട്ടക്കും ഭുവനേശ്വറും. ജർമ്മനിയുടെ സഹായത്തോടെ 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച ഇരുമ്പുരുക്കശാലയാണ് റൂർക്കേല. ഇത് ഒഡീഷയിലാണ്. അടുത്തത് ഒഡീഷയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലാണ്. സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ 13-ാം നൂറ്റാണ്ടിലാണ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ചാണ്. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലാണ്. അത് നിർമ്മിച്ചത് ഹാ ശിവഗുപ്ത യയാദിയുടെ കാലഘട്ടത്തിലാണ്. പുരിയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം. ഉദയഗിരി ബുദ്ധമത ചിത്രങ്ങളും ഗുഹകളും ഒഡീഷയിലാണ്. ഒഡീഷയെക്കുറിച്ചുള്ള മറ്റ് പ്രധാന വിവരങ്ങൾ. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പരസ്യവാചകമുള്ള സംസ്ഥാനമാണ് ഒഡീഷ. പ്രാവിനെ തപാൽ സംവിധാനത്തിന് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമാണ് ഒഡീഷ. വൈദ്യുതിയുടെ ഉൽപ്പാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇ പേയ്മെന്റ് വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്ന വീലർ ഐലൻഡ് ഒഡീഷയിലാണ്. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള വീലർ ഐലൻഡിൻ്റെ പുതിയ പേര് APJ അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. ഒഡീഷയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി നന്ദിനി സതപ്തി. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഒഡീഷയിലെ സാമ്പൽപൂരാണ്. മയൂർഭഞ്ച് ഗോൾഡ് മൈൻ, കൊരാപ്പുട് അലൂമിനിയം പ്രൊജക്ട് എന്നിവ ഒഡീഷയിലാണ്. താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ, ടാൽക്കൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്നിവ ഒഡീഷയിലാണ്. രാജാറാണി സംഗീതോത്സവം നടക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.